എൻ്റെ മോൾ പോയി കഴിഞ്ഞ ശേഷം ഈ ഫേസ്ബുക്ക് വഴി ഒരുപാട് പാട്ട് ആരാധിക്കുന്ന കുട്ടികൾ, ആസ്വാദകർ, കുറെ കുട്ടികൾ അവർ എൻ്റെ മക്കളെ പോലെ എന്നെ അമ്മയെന്ന് വിളിച്ച് എന്നോട് അത്ര സ്നേഹത്തിൽ പെരുമാറുന്ന കുറെ കുട്ടികൾ എനിക്കുണ്ട്. അവരെല്ലാം അവരുടെ വിഷമങ്ങളും ഷെയർ ചെയ്യും. ഷെയർ ചെയ്യുന്ന വെച്ചാൽ നേരിട്ട് സംസാരിക്കുകയല്ല, ഇമെയിലിൽ കൂടെ അങ്ങനെ. അപ്പോൾ അതൊക്കെ വായിച്ചു കഴിയുമ്പോൾ അതും കുറച്ച് നാൾ കഴിയുമ്പം അവരുടെ വിഷമങ്ങളും ഒക്കെ എന്നെ എനിക്ക് എൻ്റെ ഉറക്കം പോവും, എന്നെ അത് ഹോണ്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ മനസ്സ് കുറച്ച് എന്തോ ഒരു മാറ്റം സംഭവിക്കുന്നതെന്ന് എനിക്കാണ്. അതുവരെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആരുടെയും ഒരു കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല. ഞാൻ എൻ്റെ ജോലി, റെക്കോർഡിങ്, വീട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇപ്പം അല്ലാത്തവരുടെ കാര്യങ്ങൾ കേട്ടും അറിഞ്ഞും തുടങ്ങിയപ്പോൾ, അതുപോലെ നമ്മുടെ ഒരു മീഡിയ വൺ ചാനലിന് വേണ്ടി ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു, സ്നേഹസ്പർശം എന്ന് പറഞ്ഞിട്ട്. ആ ഷോയിലും ഇതുപോലെ നമ്മൾ പറയണത് മുഴുവൻ ഈ ജീവിച്ചിരിക്കുന്ന ആളെ, സിനിമാ കഥകളല്ല, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ ദുരിതങ്ങളാണ് അതിനകത്ത് പറയുന്ന മുഴുവൻ. അപ്പം നമ്മൾ പറയുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യലോ. അത് മേ ബി ഓരോരുത്തരുടെ നേച്ചർ ആയിരിക്കും. അപ്പം ഞാനും ഇപ്പം ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ അതിനനുസരിച്ച് അവർ പറയുമ്പോൾ എൻ്റെ കണ്ണിൽ ഞാൻ കാണുകയാണ്. അത് ആ ഒരു സീൻ അല്ലെങ്കിൽ ഒരു സംവിധാനം വളരെ വിശദമായിട്ട് പറയും. പറയുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്യല്ലോ. അതിലെ ലിറിക്സ്, നമ്മളെ ലിറിക്സ് ഇപ്പൊ വരികൾ, അത് തന്നെ ചിലപ്പോൾ ചില ചിലപ്പോൾ നമുക്ക് പാടാൻ പറ്റാതെ ചോക്ക് ചെയ്ത് പോകുന്ന അവസരങ്ങളും ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. തീർമാനോടെ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞ അർജുന മാഷിന്റെ ഒരു പാട്ട്, നായിക എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത്, ജയരാജന്റെ, അതെ, അതിനകത്തൊരു ഭയങ്കര സങ്കടമുള്ള ഒരു പാട്ടുണ്ട്, നിലാവ് പോലെ രമ്മ, കിനാവ് കാണും, കിനാവ് കാണും അമ്മ. അതിന്റെ വരികള് വായിച്ചു നോക്കിയാൽ എനിക്ക് ഇടയ്ക്ക് വെച്ച്, ഞാൻ അർജുന മാഷിന്റെ മകനാണ് എന്നെ പാടിപ്പിക്കാൻ വന്നത്, ഞാൻ എനിക്കൊരു ഒരു 10 മിനിറ്റ് ഒരു ബ്രേക്ക് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ചു നേരം പോയി വേറൊരു മുറിയിൽ മാറിയൊക്കെ കുറച്ചേരം ഇരുന്ന് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ മറ്റുള്ളവരോടൊക്കെ ഒന്ന് സംസാരിച്ച് ഞാൻ എൻ്റെ മനസ്സൊന്ന് മാറ്റിയിട്ട് തിരിച്ചു വന്നിട്ടാണ് എൻ്റെ ബാക്കി പാട്ട് പാടിയപ്പോൾ അമ്മയെ ഓർത്തു. അമ്മയല്ല, മോളെ ഓർത്തു.